അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഹസ്നസ് വേൾഡ്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ ഹസ്ബൻഡിനും ഒഴിവു ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തിറങ്ങി, ഒരു ചെറിയ ജോലിയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ ഇൻഫോർമേഷൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാനുണ്ട്. അതുപോലെ ദുബായിലുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചിരുന്നു നമ്മുടെ ഗാർഡൻ തിങ്സ് എല്ലാം എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യണതെന്ന്. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് ഞാൻ അടുത്ത് തന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഞാൻ നേരിട്ട് പോയിട്ട് തന്നെ ഓരോന്ന് കളക്ട് ചെയ്തും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. വില്ലയുടെ പുറത്ത് വന്ന് എന്താ ഈ ചെയ്യണേന്ന് വിചാരിക്കുന്നുണ്ടാകും. ഞാൻ നിങ്ങളോട് മുൻപൊരു വീഡിയോ മുരിങ്ങമരത്തിന് വേണ്ടി ഷെയർ ആക്കിയിരുന്നു. എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു മുരിങ്ങമരം വലുതാക്കാം എന്ന് പറഞ്ഞ് എൻ്റെ കോമ്പൗണ്ടിൽ ഞങ്ങൾ നട്ടു വളർത്തിയ ഒരു മുരിങ്ങമരം കാണിച്ചിരുന്നു. ഒരുപാട് കായ്കളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെയൊക്കെ ടിപ്സ് യൂസ് ചെയ്ത് മുരിങ്ങമരം വളർത്തിയാൽ അന്നത്തെ ആ വീഡിയോയിൽ കാണുന്ന പോലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. ഞാൻ ആ വീഡിയോ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. കാണാത്തവർ എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ അതിൽ ഇലകളും കായകളും ഒക്കെ കാണുമ്പോൾ പുറത്തു കൂടി പോകുന്ന ആളുകൾ ഇതുപോലെ ഗേറ്റിൽ വന്ന് തട്ടിയിട്ട് നമ്മളുടെ ഇലകളോ അല്ലെങ്കിൽ കായകളൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ അങ്ങനെ പലരും ചോദിക്കാറുണ്ടായിരുന്നു. അവർക്ക് ഒരുപാട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ പറിച്ച് നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മളില്ലാത്ത സമയത്തും പലരും ഇതുപോലെ പോകുമ്പോഴൊക്കെ ഇത് കണ്ട് ആഗ്രഹിക്കുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അടുത്ത സീസണിൽ സീഡ് ഉണ്ടായപ്പോൾ ആ സീഡിട്ട് മുളച്ച കുറേ തൈകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തൈ ഇതുപോലെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നവർക്കത് യൂസ്ഫുൾ ആകുമല്ലോ. വലുതായാൽ റോട്ടിലൂടെ പോകുന്നവർ അത് ഉപയോഗിച്ചോളൂലോ എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ട് ഞങ്ങളൊരു തൈ അടുത്ത സീസണിൽ ഇതുപോലെ വില്ലയുടെ പുറത്ത് റോഡ് സൈഡിൽ വെച്ച് പിടിപ്പിച്ചു. അത് ഒരു ഒന്നൊന്നര വർഷമായപ്പോഴേക്കും ഇതുപോലെ നല്ലൊരു വൃക്ഷമായിട്ട് അതിൽ അത്യാവശ്യ ഇലകളും കായ്കളും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പുറത്ത് പോകുന്നവർക്കും ഈ ഏരിയയിലുള്ളവരൊക്കെ വന്ന് പറിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. അപ്പം ഒരു മുരിങ്ങത്തൈനെ പെട്ടെന്നൊരു മരമാക്കി മാറ്റാന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളത് ചെയ്യുന്നത് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൂടി എടുത്താൽ കുറച്ചുകൂടി ക്ലിയർ ആകും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വില്ലയുടെ മുൻപിൽ ഫുൾ ബ്രിക്സ് വിരിച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനോട് ചേർന്ന് ഇപ്പുറത്തെ വില്ലയുടെ മുൻവശത്ത് യൂസ് അല്ലാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്. കാർ പാർക്കിംഗും അല്ലാതെ കിടക്കുന്ന കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ അധികം ഏരിയ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ ഒരു കുഴിയും കൂടിയൊക്കെ കുഴിച്ച്, അത്ര വലിപ്പത്തിലുള്ളൊരു കുഴിയൊന്നും കുഴിക്കാൻ പറ്റില്ല, എന്നാലും പറ്റാവുന്ന അത്ര ഒരു കുഴിയൊക്കെ കുഴിച്ച് ഒരു തൈയും കൂടി ഈ വർഷം നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇങ്ങനെ നട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ തൊട്ടടുത്ത അറബിക് വീട്ടിൽ സെർവൻറ്റ് വന്നിട്ട് ഒരു തൈ അവർക്ക് കൂടി ഉണ്ടാകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ തൈ ഉണ്ടായിരുന്നു, അപ്പോൾ തന്നെ അവർ കൊണ്ടുപോയി. അപ്പോൾ ഇനിയും തൈകൾ ബാക്കിയുണ്ട് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കെങ്കിലും നമ്മുടെ ദുബായിൽ ഈ പരിസരത്തൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ മുരിങ്ങത്തൈ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റിലൂടെ അറിയിക്കണം. ഒപ്പം തന്നെ കോൺടാക്ട് നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ ഷെയർ ചെയ്തിരുന്നു. ഇതുപോലെ തന്നെ ഏതെങ്കിലും തൈകൾ എൻ്റെ അടുത്ത് അധികമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് അവസരം നൽകുന്നതായിരിക്കും. പല വീഡിയോൻ്റെയും താഴെ വിത്തുകൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേർ കമൻറ്റ് ചെയ്തിരുന്നു. നാട്ടിലുള്ള ആളുകൾ പ്രത്യേകം അറിയേണ്ടത് എനിക്ക് ദുബായിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ന കൊറോണയുടെ സിറ്റുവേഷൻ കാരണം ട്രാവലിംഗ് ഇഷ്യൂസ് ഒരുപാടുള്ളതുകൊണ്ട് നാട്ടിലേക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ വിത്തുകൾ എത്തിക്കാനോ നിങ്ങൾക്ക് അയച്ചു തരാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ വിത്തുകൾ ഇതുവരെ അയക്കാൻ പറ്റാതെ എൻ്റെ കയ്യിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. ഒരുപാട് വൈകാതെ അതിനുള്ള വഴികൾ ഞാൻ നോക്കുന്നുണ്ട്. അതുപോലെ ദുബായിലുള്ളവർക്ക് ഇപ്പോൾ നമ്മൾ ഇതുപോലെ തൈകളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീസൺ തുടങ്ങുന്ന സമയമാകുമ്പോൾ, അതായത് കുറച്ച് തണുപ്പൊക്കെ ആകുമ്പോൾ, ഇതിൻ്റെ ഗ്രോത്ത് നല്ല ഇമ്പ്രൂവ് ചെയ്യുകയും നെക്സ്റ്റ് സീസൺ ആകുമ്പോഴും ഇത് നല്ലൊരു മരമായിട്ട് മാറുന്നതായിരിക്കും. പൊതുവെ ഇലവർഗ്ഗങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ വീട്ടുമുറ്റത്ത് പണ്ടേ മുതൽ നമ്മൾ മുരിങ്ങമരം കാണുന്ന പോലെ എല്ലാവരും മുരിങ്ങമരം കണ്ടു വളരുന്നവരല്ല. അതുകൊണ്ട് തന്നെ മുരിങ്ങയില ഉണങ്ങി പൊടിച്ച പൗഡർ രൂപത്തിലായിരിക്കും മറ്റു പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേതൊരു ഇലവർഗത്തിനേക്കാളും കൂടുതലായി തന്നെ വൈറ്റമിൻസ് മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ എനിക്ക് പേഴ്സണലി എല്ലാവരോടും പറയാനുള്ള ഒരു ഇൻഫർമേഷനാണ്, ഈ നമുക്കെല്ലാവർക്കും ഒരു ചെറിയ കാര്യങ്ങൾ, ഒരു പൊടി തട്ടുമ്പോഴേക്കും തുമ്മലുണ്ടാകുന്നൊരു സ്വഭാവം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം, അതിന് പൊതുവെ നമ്മൾ അലർജി എന്ന് പറയും. അതിന് സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടായപ്പോൾ ഞാൻ ഹോമിയോ മെഡിസിനാണ് കഴിച്ചിരുന്നത്. അതാകുമ്പോൾ യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാതെ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതി.
അപ്പോൾ അവിടുത്തെ ഡോക്ടർ എന്നോട് പേഴ്സണലി അവരുടെ ഒരു ടിപ്പ് പറഞ്ഞു, നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ മുരിങ്ങയിലും ഉണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു നേരത്തെ ഫുഡില്ലെങ്കിലും മുരിങ്ങയില നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുകയും അതോടെ ഈ അലർജി പൂർണ്ണമായിട്ടും മാറും, ശ്വാസകോശം ബെറ്റർ ആവുന്നതോടെ ഈ തുമ്മൽ രോഗം ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ നാളത്തേക്ക് എൻ്റെ ഉമ്മച്ചി ഇതുപോലെ എനിക്ക് മുരിങ്ങ ഇല ഭക്ഷണത്തിൽ എന്നും തരുമായിരുന്നു. അങ്ങനെ ഞാൻ പോലും അറിയാതെ എന്നിൽ നിന്ന് ആ രോഗം മാറിയിരുന്നു. പിന്നീട് ഞാൻ ഒരിക്കലും അതിനുവേണ്ടി മെഡിസിൻ എടുത്തിട്ടില്ല. അപ്പോൾ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കൊറോണ ആയപ്പോൾ നമ്മൾ പൊതുവെ കേൾക്കുന്ന ന്യൂസാണ് കൊറോണ വൈറസ് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുമ്പോഴാണ് അത് ഡേഞ്ചറായി മാറുന്നതെന്ന്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ മുരിങ്ങയില നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ചേർത്തുകൂടാ? ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും മുരിങ്ങയില ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും ആരോഗ്യം നമുക്കുണ്ടാകും, നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.